ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജോർജറ്റിൻ്റെ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, ലൈനിങ്ങും 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഇപ്പോൾ യോക്ക് പോഷന് വേണ്ടിയിട്ട് മാത്രം ആവശ്യത്തിന് തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചേക്കുക. ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം മതി യോക്ക് പോഷൻ, അതുകൊണ്ട് ഒരു ഫോൾഡ് ചെയ്തേ വെച്ചേക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് യോക്ക് പോഷൻ വേണ്ട, ഫ്രണ്ടിലേക്ക് മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ആവശ്യത്തിന് തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 13.5 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൽ മാർക്കിങ് ചെയ്യാം. ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോണേ. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോള് 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ ചെസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത്. ഇനി യോക്ക് പോഷൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 13.5 ഇഞ്ചാണ്. അവിടെ ഇതേപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ആ ലൈനിലാണ് വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുത്ത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റുകളും തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോള് ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്ക് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ആം ഹോള് മാത്രം മതിയല്ലോ, അത് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഈ യോക്ക് പോഷൻ്റെ സെൻറ്റർ നമ്മളിവിടെ ഇതേപോലൊരു കട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആം ഹോളും ബാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ് മാർക്ക് ചെയ്ത പോലെ തന്നെ. ഇനി യോക്ക് പോഷനിൽ പാച്ച് വർക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കുമ്പോഴാണ് 6 ഇഞ്ച് വീതി. പിന്നെ ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ്. ഇതിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിട്ട് 4 ഇഞ്ച്, നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ടിത് നല്ല വശത്തേക്കാണ് എടുത്ത് വെക്കുന്നത്. നല്ല വശത്തേക്ക് എടുത്ത് വെച്ചിട്ട് കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തിൽ ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി 4 സൈഡും ഉണ്ടല്ലോ, 3 സൈഡ്, അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യും. അവിടെ ആദ്യം ഫോൾഡ് ചെയ്യണം, എന്നിട്ട് താഴെ ഫോൾഡ് ചെയ്യണം. 2 സൈഡിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം താഴെ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഒറ്റ ഫോൾഡ് കൊടുത്താൽ മതി. അങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് കൊടുത്ത് നല്ല യോക്ക് പോഷനുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുക. ഇതുപോലെ കഴുത്തിലെ തുണിയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി സ്കേർട്ട് പോഷൻ ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഫ്രണ്ടിലെ സ്കേർട്ട് പോഷന് വേണ്ടിയിട്ടുള്ള പീസ് മാത്രമാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. നമ്മുടെ ടോപ്പിൻ്റെ റെഡി ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 42 ഇഞ്ചാണ്. അതിൽ 13 ഇഞ്ച് നമ്മൾ യോക്ക് പോഷൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 42-ൽ നിന്ന് 13 പോകുമ്പോൾ ബാക്കി 29 ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ലെങ്ത്. ഫ്രണ്ടിലെ സ്കേർട്ട് പോഷൻ്റെ ലെങ്ത് 29 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ട് പോഷൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി 35 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഒരു 15 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. യോക്ക് പോഷൻ്റെ അടിവശത്തെ വീതിയേക്കാളും 15 ഇഞ്ച് കൂടുതലാണ് സ്കേർട്ട് പോഷൻ്റെ വീതി എടുത്തേക്കുന്നത്. ഈ സ്കേർട്ട് പോഷൻ്റെ ആദ്യം നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ആ ഭാഗത്തുണ്ടല്ലോ, മേൾ ഭാഗത്ത് പാച്ച് വർക്ക് വരുന്നതിന് തൊട്ട് താഴെയായിട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് കൂടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആദ്യം 2 ഇഞ്ച് ലൂസിങ്, പിന്നെ പാച്ച് വർക്ക് എവിടം വരെയാണോ ഉള്ളത് അവിടം വെച്ച് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ഒരു മാർക്ക് വെച്ച് കൊടുത്തില്ല, ഈ മാർക്കിൻ്റെ ഇടയിലായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ 2 പോയിൻ്റുകളുടെയും ഇടയിലായിട്ട് കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ കൂട്ടി തയ്ക്കാനായിട്ട് 2 ഇഞ്ചിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യാം. കണ്ടോ, ഇനി ഇതേ ഷേപ്പിൽ ഇതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള തുണി 4 ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. 2 മീറ്റർ തുണിയാണ് 4 ആയിട്ട് മടക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 41 ഇഞ്ചാണ്. 4 ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്.
ഇനി ഇതിൽ നമ്മൾ യോക്ക് പൊഷനിൽ ചെയ്ത അതേ മെഷർമെൻറ്റ് തന്നെയാണ്. ഷോൾഡർ 6.5, ആം ഹോൾ 6.75, ചെസ്റ്റ് 10.5 ഇഞ്ച്, വേസ്റ്റ് ലെങ്ത്ത് 12.5, വേസ്റ്റ് 9.5 ഇഞ്ച്, ഹിപ്പ് ലെങ്ത്ത് 21 ഇഞ്ചാണ്. അവിടെ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഈ 3 പോയിന്റുകളും തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കോർണറിലേക്ക് ഇപ്പോൾ ഹിപ്പിൽ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അത് ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് ഒരു റൗണ്ട് ഷേപ്പും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനും വേണം, ബാക്ക് പോർഷനും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അടുത്തത് ആം ഹോൾ ആണ്. ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്യുന്നുണ്ട്. കോർണറിൽ നിന്ന് 2 ഇഞ്ച്, 2 ഇഞ്ചിൽ കൂടി ബാക്കിലെ ആം ഹോൾ വരച്ചു, പിന്നെ ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ചരച്ചിട്ടുണ്ട്. ഇനി കഴുത്താണ്, അത് നമ്മൾ നല്ല തുണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുത്തും ബാക്കിലെ ആം ഹോളും കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ചു വെട്ടുന്നുണ്ട്. ഇനി ലൈനിങ്ങും നല്ല തുണിയും കൂടി കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. നല്ല വശവും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് മുട്ട് സൂചി കുത്തി സെക്യൂർ ചെയ്യണം. എന്നിട്ട് കഴുത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുത്തിൽ ആ നടുക്കുള്ള ബാക്കി തുണിയൊക്കെ നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. എന്നിട്ട് ലൈനിങ് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്തും അറ്റാച്ച് ചെയ്തേക്കണേ. ആം ഹോൾ ഷോൾഡർ തൊട്ട് താഴെ വരെ. ഇനി സ്ലീവ്സ് ആണ്. സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള തുണി ഇതുപോലെ എടുത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ആം ഹോൾ നമ്മൾ 6.75 ഇഞ്ച് എടുത്ത്, അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8.75 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ചിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ 2 പോയിൻ്റുകളുടെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെൻറ്ററിൽ കൂടിയിട്ടാണ് ആം ഹോൾ നമ്മൾ കുഴിച്ച് വരക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ആണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. ബോട്ടം എടുത്ത് 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റുവാണ്. സ്ലീവ്സിൻ്റെ അടിവശത്ത് നമ്മൾ ആ നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സ്ലീവിൻ്റെ മോശം വശത്തേക്ക് നെറ്റിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കണം. ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് അത് മറിച്ച് നല്ല വശത്തേക്കാക്കുക. മുകളിലൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡർ 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. അതേപോലെ തന്നെ സ്ലീവ്സ് ജോയിൻ ചെയ്യാനായിട്ടും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 വശത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ കൊണ്ടു നിർത്തുക. അത്രയേ ഉള്ളൂ. പിന്നെ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം, അടിവശം മടക്കി തയ്ക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.